എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അടുപ്പിച്ച് മൂന്നാല് ദിവസം സദ്യയൊക്കെ കഴിച്ച് വെജിറ്റബിൾ കറികളൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പാൻഡ എക്സ്പ്രസ് ചിക്കനാണ്, വളരെ ഫേമസ് ആണ്. അതിൻ്റെ ഒറിജിൻ അമേരിക്കയാണ്, പല കൺട്രികളിലും ഇതുണ്ട്. ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ആസ്വദിക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിന്നിട്ടൊക്കെയാണ് കേട്ടോ സ്ഥലം കിട്ടാറ്, അത്രയും സ്വാദാണ് എന്നർത്ഥം. ദുബായിൽ ഇതിൻ്റെ സ്വാദ് ആസ്വദിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ 1/2 kg ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നാടൻ കോഴിയോ അല്ലെങ്കിൽ കോഴിയൊക്കെ മേടിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് പീസ് ബോൺ ഇല്ലാതെ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ. ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഞാൻ ആദ്യം ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾ ഗോതമ്പ് പൊടി ചേർത്താൽ ആ ഒരു സ്വാദ് കിട്ടില്ല. ഇനി ഇതിൻ്റെയൊക്കെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടി. ഈ കോൺഫ്ലവറിന് പകരം അരിപ്പൊടി ചേർക്കാമെന്ന് വെച്ചാൽ യഥാർത്ഥ സ്വാദ് കിട്ടില്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിലേക്ക് മൈദയും കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇത് കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. 1 കിലോ വരെ ഉള്ള ചിക്കന് നമുക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് ഈ മിക്സ് എല്ലാം യോജിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ഞാൻ 1/2 കിലോ എടുത്ത് 1 കോഴിമുട്ട ചേർത്തതുകൊണ്ട് എനിക്ക് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. നിങ്ങൾ 1 കിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടിയുടെ അളവെല്ലാം ഇരട്ടി എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആവശ്യം വരും കേട്ടോ ഇളക്കാൻ. ഇതുപോലെ ആയി കിട്ടുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യം. ഇതിനും കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് മാവ് ഒരുപാട് അധികമാവും, ബാറ്റർ അധികമാവും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടിയും മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 1/2 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കി, ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഈ ചിക്കനെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഏകദേശം 5 കളറാവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. അതായത് ഒരു 6 to 8 മിനിറ്റ്. അത് ഓരോരുത്തരുടെ സ്റ്റൗവിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരണം. ഈ വറുത്ത് കോരുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു വറവ് കിട്ടിയില്ലെങ്കിൽ ആ ചിക്കൻ്റെ സ്വാദും കുറയും, ആ ഒരു കളറും നമുക്ക് കിട്ടില്ല കേട്ടോ. ഇത് പാൻഡ എക്സ്പ്രസ് ഓറഞ്ച് ചിക്കൻ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ആ ഒരു അപ്പിയറൻസും ഓറഞ്ച് കളറിൽ തന്നെ വേണം. ഇത് 6-7 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് വറുത്ത് കൊടുത്തതിന് ശേഷം ഞാനിതെല്ലാം കോരി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളർ കണ്ടു, ഏകദേശം ഒരു ഓറഞ്ച് കളറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കനും വറുത്ത് കോരിയെടുക്കാം. ഇപ്പം ചിക്കൻ എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച്, ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ, അടുക്കി പിടിക്കാണ്ട് നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റെസിപ്പിക്ക് നല്ലെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത്രേ ആവശ്യമുള്ളൂ. ഇത് നന്നായി മൂത്ത മണം വരേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ഇത് മഞ്ചൂരിയനിലൊക്കെ നമ്മൾ ഒരുപാട് വെളുത്തുള്ളി ചേർക്കും, ഇതിലേക്ക് അങ്ങനെ ധാരാളം വെളുത്തുള്ളി ചേർക്കില്ല. ഇത് രണ്ടും ഒരേ അളവിലാണ് കേട്ടോ ചേർക്കുക. ഇനി എരിവിനായിട്ട് ഇവിടെ കുരുമുളക് പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. 1/4 തൊട്ടിട്ട് 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ പ്രധാന എരിവ് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ എരിവ് തന്നെയാണ്. നമ്മൾ ആദ്യം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ചെറിയ മധുരവും പുളിപ്പും എരിവൊക്കെ ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി സ്റ്റൗവ് താത്തി വെച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് സോയാ സോസുമായിട്ട് ചേർന്നൊന്ന് അലിയട്ടെ. ആ സമയത്ത് നമുക്കൊരു 1/2 മുറി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് വൈറ്റ് വിനീഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ വിനീഗറിന് പകരം
ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടായാലും ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് നേരം ഇതുപോലൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ചേർക്കണം, കാരണം സോസിലൊക്കെ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് ഇതിൽ കൂടി നിൽക്കില്ല. ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും പുളിയൊക്കെ ഉള്ള ഒരു പ്രത്യേക തരം ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഓറഞ്ചാണ്. ഇത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഓറഞ്ചിൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ ജ്യൂസാണ് ഇത്. ഫ്രഷ് ഓറഞ്ച് തന്നെ ചേർക്കണം. നമ്മൾ മേടിക്കുന്ന ജ്യൂസുകൾ ചേർത്താൽ ഇതിൻ്റെ സ്വാദ് കിട്ടില്ല. അപ്പോൾ ഫ്രഷ് ഓറഞ്ച് തന്നെ നന്നായി പിഴിഞ്ഞെടുത്ത്, ചെറുതായി അല്ലികളൊന്നും പെട്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കൂട്ടി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഓറഞ്ച് ജ്യൂസ് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയം നമുക്കൊന്ന് ഉപ്പും എരിവെല്ലാം കറക്റ്റല്ലേ, മധുരമെല്ലാം കറക്റ്റല്ലേ നോക്കാം. കാരണം ഓറഞ്ച് ജ്യൂസിലും മധുരമുണ്ട്, നമ്മൾ 2 ടീസ്പൂൺ മധുരം ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടില്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ നോക്കി എല്ലാം പെർഫെക്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചേർക്കാനുള്ളത് കോൺഫ്ലവറാണ് കേട്ടോ. 2 ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കി വേവിച്ചെടുക്കണം. കോൺഫ്ലവർ വെന്തില്ല എന്നുണ്ടെങ്കിൽ സ്വാദ് കിട്ടില്ല. അപ്പോൾ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളം കുറച്ച് കുറവാണ്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ കോൺഫ്ലവർ വേവില്ല, വെന്തില്ലെങ്കിൽ സ്വാദ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണും കൂടിയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ. കോൺഫ്ലവർ വേവുക എന്ന് പറയുമ്പോൾ അതുപോലെ കളർ മാറി വന്നിട്ട് ആ സോസിൻ്റെ കളറിലേക്ക് ആയിട്ട് വരും. നല്ല ക്രിസ്റ്റൽ പോലെ ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിലായി കിട്ടും കേട്ടോ. അത് ഇതുപോലെ നമ്മൾ പൂവയൊക്കെ വേവിക്കില്ലേ, ആ ഒരു പരുവത്തിലായിട്ട് വരണം കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി നന്നായി യോജിപ്പിക്കണം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും. അതായത് ഈ സോസെല്ലാം ചിക്കനിലേക്ക് വെലിഞ്ഞ് വരുന്ന പാകമാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സോസെല്ലാം അതിലേക്ക് വെലിഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കനിലേക്ക്. ഈ സമയത്ത് ലാസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ കൂടി നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഈ ലാസ്റ്റ് ചേർക്കുന്ന നല്ലെണ്ണ സ്കിപ്പ് ചെയ്യരുത്. അതും കൂടി ചേർക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പാൻഡ എക്സ്പ്രസ് ഓറഞ്ച് ചിക്കൻ റെഡി ആവുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ പാൻഡ എക്സ്പ്രസ് ഓറഞ്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രത്യേക റെസിപ്പി വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ വിലയേറിയ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യും വേണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.